നടുവിൻ്റെ ഭാഗത്ത് വേദന, കാലിലേക്ക് വേദന ഇറങ്ങുന്നുണ്ട്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറയുന്ന സിംറ്റംസ്. നടുവേദന എന്ന് പറയുന്നത് എപ്പോഴും ഡിസ്കിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും നെർവ് റൂട്ട് കംപ്രഷനോ കൊണ്ടുണ്ടാവുന്നത് ആവണമെന്ന് നമുക്ക് നിർബന്ധമില്ല. എന്താണ് സാക്രോഇലിയാക് ജോയിൻറ്റ്? നമസ്കാരം, എൻ്റെ പേര് ശരണ്യ. ഞാൻ വെൽഫെയർ പെയിൻ ആൻഡ് സ്പോർട്സ് ക്ലിനിക്കിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ്. നമ്മളുടെ ക്ലിനിക്കിലേക്ക് പലതരം രോഗികൾ കടന്നു വരാറുണ്ട്. അതായത് കൂടുതലായിട്ടും ബാക്ക് പെയിൻ എന്നുള്ളൊരു ഒരൊറ്റ വേർഡായിട്ടായിരിക്കും വരുന്നത്. അതായത് നടുവിൻ്റെ ഭാഗത്ത് വേദന, കാലിലേക്ക് വേദന ഇറങ്ങുന്നുണ്ട്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറയുന്ന സിംറ്റംസ്. പക്ഷേ നടുവേദന എന്ന് പറയുന്നത് എപ്പോഴും ഡിസ്കിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും നെർവ് റൂട്ട് കംപ്രഷനോ കൊണ്ടുണ്ടാവുന്നത് ആവണമെന്ന് നമുക്ക് നിർബന്ധമില്ല. അതായത് നമ്മളുടെ സ്പൈനിന് വെർട്ടിബ്രാസ് കൂടാണ്ട് നമ്മളുടെ ആ സ്പൈനിൻ്റെ ടെയിൽ ബോണും നമ്മുടെ ഹിപ്പ് ബോണും തമ്മിൽ ചേരുന്ന ഭാഗത്ത് ഒരു ജോയിൻ്റ് ഉണ്ട്. അതാണ് സാക്രോ ഇലിയാക് ജോയിൻറ്റ്. ഈ സാക്രോ ഇലിയാക് ജോയിൻറ്റിന് എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ വന്നാലും നമുക്ക് ഇതുപോലെ തന്നെ നടുവേദന ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മളുടെ നടുഭാഗത്ത്, അതായത് നമ്മളെ നടുവിൻ്റെ ഏറ്റവും എൻഡ് പോർഷനിൽ വലതുഭാഗത്തോ ഇടത് ഭാഗത്തോ വേദന വരികയും ആ വേദന ഹിപ്പ് ബോണിൻ്റെ ഏരിയയിലേക്കും ബട്ടക്സിൻ്റെ ഏരിയയിലേക്കും തൈസിൻ്റെ ഏരിയയിലേക്കും റേഡിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാക്രോ ഇലിയാക് ജോയിൻറ്റിന് എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ കൊണ്ടുണ്ടാവുന്ന പെയിൻ ആകാം. എന്താണ് സാക്രോ ഇലിയാക് ജോയിൻറ്റ്? അതായത് നമ്മളുടെ നട്ടലിൻ്റെ ടെയിൽ ബോൺ, അതായത് സാക്രോവും നമ്മളുടെ ഹിപ്പ് ബോണായ പെൽവിസും കൂടെ ചേരുന്ന ആ പോർഷനെയാണ് നമ്മൾ സാക്രോ ഇലിയാക് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ജോയിൻ്റ് ഒരു സൈനോവിയൽ ജോയിൻ്റാണ്. ഈ ജോയിൻറ്റിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സേ ഉള്ളത്, അതായത് 0 to 5 degrees ഓഫ് മൂവ്മെൻറ്റാണ് ഇതിനുള്ളത്. പക്ഷേ നമ്മുടെ നട്ടലിന് സ്റ്റെബിലിറ്റിക്ക് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒരു ജോയിൻ്റാണ് സാക്രോ ഇലിയാക് ജോയിൻറ്റ്. ഈ നമുക്ക് ഇപ്പോൾ ഇരിക്കുക അല്ലെങ്കിൽ നിൽക്കുക അല്ലെങ്കിൽ പെട്ടെന്നൊരു സ്ഥലത്ത് ഇരുന്നിട്ട് എഴുന്നേക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ നട്ടലിനെ ഇറക്റ്റ് പോസ്റ്ററിൽ നിർത്തുക അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റിയോടുകൂടി നിർത്താൻ വേണ്ടി നമുക്ക് സാക്രോ ഇലിയാക് ജോയിൻറ്റ് സഹായിക്കുന്നു. 15 to 30% വരുന്ന ബാക്ക് പെയിനും എപ്പോഴും ഡിസ്ക് ബൾജോ ഇതുകൊണ്ടോ ബാക്കിയുള്ള കണ്ടീഷൻസോ കൊണ്ടോ ഉണ്ടാവുന്ന ബാക്ക് പെയിനുകളല്ല. സാക്രോ ഇലിയാക് ജോയിൻറ്റിന് ഡിസ്ഫങ്ഷൻ ആയിരിക്കും അതിനുള്ള മെയിൻ കാരണം. അതായത് നട്ടലിൻ്റെ സൈഡിലേക്ക് വേദന വരിക, അത് ബട്ടക്സിലേക്ക് റേഡിയേറ്റ് ചെയ്യുക, അത് കാലിൻ്റെ തൈസിലേക്ക് വരിക, റെയറായിട്ട് മുട്ടിലേക്ക് വരെ വരിക, ഇതൊക്കെയാണ് പേഷ്യൻസ് പറയുന്ന സിംറ്റംസ്. 15 to 30% വരെയുള്ള ആൾക്കാർക്ക് വരുന്ന ബാക്ക് പെയിൻ എന്ന് പറയുന്നത് സാക്രോ ഇലിയാക് ജോയിൻറ്റിൻ്റെ ഡിസ്ഫങ്ഷൻ കൊണ്ടുണ്ടാകുന്ന ബാക്ക് പെയിനാണ്. അതായത് സാക്രോ ഇലിയാക് ജോയിൻറ്റ് നമ്മൾ പറഞ്ഞ പോലെ ഒരു സൈനോവിയൽ ജോയിൻറ്റാണ്. ഇതിനെ സറൗണ്ട് ചെയ്ത് നമുക്ക് ഒരുപാട് ലിഗമെൻസ് ഉണ്ട്. ഈ ലിഗമെൻസിനും ആ മസിൽസിനും എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് ലിഗമെൻസിന് എന്തെങ്കിലും സ്ട്രെയിനോ അല്ലെങ്കിൽ ഒരു വലിച്ചിലോ ഉണ്ടാകുമ്പോൾ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഈ ഇൻഫ്ലമേഷൻ കാരണം നമുക്ക് മസിൽസിന് പ്രോപ്പറായുള്ള ഒരു ബയോമെക്കാനിക്സിൽ വർക്ക് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് നമുക്ക് സാക്രോ ഇലിയാക് ജോയിൻറ്റ് ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നത്. എന്താണ് സാക്രോ ഇലിയാക് ജോയിൻറ്റ്? അതായത് നമ്മുടെ ഹിപ്പ് ബോണും സ്പൈനിൻ്റെ ടെയിൽ ബോൺ ആയിട്ടുള്ള സാക്രോയും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൈനോവിയൽ ജോയിൻറ്റാണ് സാക്രോ ഇലിയാക് ജോയിൻറ്റ്. ഈ ജോയിൻറ്റിന് വളരെ കുറച്ച് മൂവ്മെൻറ്റ്സ് മാത്രമാണ് ഉള്ളത്, അതായത് 0 to 5 degrees ഓഫ് മൂവ്മെൻറ്റാണ് ഉള്ളത്. എന്നാലും നമ്മുടെ സ്പൈനിന് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് സാക്രോ ഇലിയാക് ജോയിൻറ്റാണ്. നമ്മൾ ഇരിക്കുമ്പോൾ, നിൽക്കുമ്പോൾ, ഒരു കസേരയിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ സ്പൈന് ഇറക്റ്റായിട്ട് നിൽക്കുവാനും അതുപോലെ തന്നെ സ്പൈനിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നതും സാക്രോ ഇലിയാക് ജോയിൻറ്റാണ്. സാക്രോ ഇലിയാക് ജോയിൻറ്റിൻ്റെ പെയിന് മറ്റുള്ള പെയിനെ അപേക്ഷിച്ച് സെൻട്രലൈസ്ഡ് ആയിട്ട് വരണമെന്ന് നിർബന്ധമില്ല. അതായത് ഒരു സൈഡിലേക്ക്, നമ്മൾ സാക്രോ ഇലിയാക് ജോയിൻറ്റ്, നമുക്ക് രണ്ട് സാക്രോ ഇലിയാക് ജോയിൻറ്റ് ആയിട്ടാണ് ഉള്ളത്, ഒന്ന് ലെഫ്റ്റ് ഒന്ന് റൈറ്റ്. ഈ രണ്ട് സാക്രോ ഇലിയാക് ജോയിൻറ്റിലും ഒന്നിച്ച് പെയിൻ വരുന്ന വളരെ റെയറായിട്ടുള്ള കണ്ടീഷനാണ്. ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും പേഷ്യൻറ്റ് പെയിൻ പറയുക. ആ പെയിന് ഹിപ്പിൻ്റെ സൈഡിലേക്കോ ബട്ടക്സിലേക്കോ തൈസിലേക്കോ വളരെ റെയറായിട്ട് നീസിലേക്കോ റേഡിയേറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 15 to 30% വരുന്ന പേഷ്യൻസിനും ബാക്ക് പെയിൻ എന്ന് പറഞ്ഞ് വരുന്നത് SI ജോയിൻറ്റിൻ്റെ ഡിസ്ഫങ്ഷൻ കൊണ്ടുണ്ടാകുന്ന പെയിൻ ആകാം. അതായത് എന്തുകൊണ്ടാണ് SI ജോയിൻറ്റിൻ്റെ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നത്? അതായത് SI ജോയിൻറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സൈനോവിയൽ ജോയിൻറ്റാണ്. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ ലിഗമെൻസും മസിൽസും ഉണ്ട്. ഈ ലിഗമെൻസിന് എന്തെങ്കിലും സ്ട്രെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിച്ചിലോ ഉണ്ടാകുമ്പോൾ ആ ഏരിയയിലേക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയും ആ ഏരിയയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിൽസിന് പ്രോപ്പർ ബയോമെക്കാനിക്സിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോഴാണ് നമുക്ക് ഈ പെയിന് ഉണ്ടാകുന്നത്. പെയിൻ എങ്ങനെയൊക്കെയാണ്? അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പെയിൻ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇല്ലെങ്കിൽ എന്തെങ്കിലും റോഡ് ട്രാഫിക് ആക്സിഡൻറ്റോ എന്തെങ്കിലും ട്രോമയോ അതുപോലെ വീഴ്ച, അതായത് ഊര കുത്തി നമ്മൾ വീഴുന്ന വീഴ്ചയിലോ ഒക്കെ നമുക്ക് SI ജോയിൻറ്റിന് ഇങ്ങനെ ഇൻഫ്ലമേഷനും പെയിനും സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത്.
എന്താണ് ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്? മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പെയിനും ഇൻഫ്ലമേഷനുമാണ്. അതായത് പേഷ്യൻ്റ് പറയും ആ ഒരു ഏരിയയിലേക്ക് ഒരു സൈഡിലേക്ക് മാത്രം വേദന വരുന്നു, അത് ബട്ടക്സിൻ്റെ ഏരിയയിലേക്ക് വേദനയുണ്ട്, അതുപോലെ തന്നെ ആ ഏരിയയിലേക്ക് തൊടാൻ പറ്റില്ല, ലോക്കലൈസ്ഡ് ടെൻഡർനെസ്. അതായത് നമ്മളൊരു ഏരിയ നമ്മൾ പേഷ്യൻ്റിന് ആ ഒരു ഏരിയയിലേക്ക് പാൽപ്പെട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പേഷ്യൻ്റ് നല്ല പെയിൻ ഉണ്ട് എന്ന് പറയുക. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ്. അതുപോലെ തന്നെ ഒരുപാട് നേരം ഇരിക്കാൻ പറ്റാതെ വരിക, കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ ആ ഏരിയയിലേക്ക് പെയിന് വരിക, കുറച്ച് നേരം നിൽക്കുമ്പോൾ ആ ഏരിയയിലേക്ക് റേഡിയേറ്റ് ചെയ്ത് പെയിൻ വരിക. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സയൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ നമ്മൾ ബെൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ്സ് വരിക, ഒരാൾ പെട്ടെന്ന് വിളിക്കുമ്പോൾ ഒരിടത്ത് ഇരുന്നിട്ട് നമ്മൾ പെട്ടത്തേക്ക് തിരിഞ്ഞ് നോക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ഈ സാക്രോ ഇലിയാക് ജോയിൻറ്റ് സഡനായിട്ട് നമുക്ക് പെയിൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നോർമലി സാക്രോ ഇലിയാക് ജോയിൻറ്റ് ഡിസ്ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ പേഷ്യൻസ് റേഡിയേറ്റിംഗ് പെയിൻ, അതായത് മുട്ട് വരെ എന്നുള്ളത് വളരെ റയറായിട്ടുള്ള കേസാണ്. അതായത് മുട്ട് വരെ പെയിന് വരണമെന്ന് നിർബന്ധമില്ല. അതോടൊപ്പം നമുക്ക് സയാറ്റിക് നെർവിന് എന്തെങ്കിലും കംപ്രഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സിംറ്റംസിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. അതായത് പേഷ്യൻറ്റിന് ബട്ടക്സിലേക്കും തൈസിലേക്കും കാലിലേക്കും കാലിൻ്റെ പാദത്തിലേക്കും ഒക്കെ റേഡിയേറ്റ് ചെയ്ത് പെയിൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ്? നോർമലി നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷനാണ് ആദ്യം ചെയ്യുന്നത്. പേഷ്യൻറ്റിന് ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോഴത്തേക്കും സ്പെഷ്യൽ ടെസ്റ്റുകൾ നമ്മൾ കുറച്ച് ചെയ്ത് നോക്കും. സ്പെഷ്യൽ ടെസ്റ്റിൽ പോസിറ്റീവ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഇത് സാക്രോ ഇലിയാക് ജോയിൻറ്റ് ഡിസ്ഫങ്ഷൻ ആണെന്നുള്ള കാര്യം. ഇല്ല, അതിൽ നമുക്ക് എന്തെങ്കിലും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റേക്കോ MRIക്കോ പേഷ്യൻറ്റിനെ വിടും. ഇനി നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് അറിയാം. സാക്രോ ഇലിയാക് ജോയിൻറ്റ് ഡിസ്ഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും? അതായത് മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പെയിനും ഇൻഫ്ലമേഷനും കുറയ്ക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് അത് തന്നെ ചെയ്യണം. രണ്ടാമത് നമുക്ക് പേഷ്യൻറ്റിന് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു മൊബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മിക്കവാറും ഉള്ള പേഷ്യൻസ് പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഏരിയയിൽ കുറച്ച് ടൈറ്റ്നെസ് പോലെ ഫീൽ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഹെവിനെസ് പോലെ ഫീൽ ചെയ്യാറുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സ്റ്റിഫ്നെസ് കുറയ്ക്കാൻ വേണ്ടി, അതായത് സ്റ്റിഫ്നെസ് കുറച്ച് മൊബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്. മൂന്നാമത്തേന്ന് പറയുന്നത് ഇതെങ്ങനെ വരാതിരിക്കാം, ഇനി എസ് ഐ ജോൺ ഡിസ്ഫങ്ഷൻ നമുക്ക് എങ്ങനെ വരാതിരിക്കാം എന്നുള്ളതാണ്. അതിന് നമുക്ക് ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റ് ചെയ്യാം. അതായത് പെയിൻ കുറയ്ക്കാം, അതായത് മൊഡാലിറ്റീസും തെർമോതെറാപ്പിയൊക്കെ വെച്ചിട്ട് നമുക്ക് പെയിൻ കുറയ്ക്കാം. ടെൻസ്, IFT, അൾട്രാസൗണ്ട് എന്നുള്ള മൊഡാലിറ്റീസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വേദന കുറയ്ക്കാൻ പറ്റും, വേദനയും ഇൻഫ്ലമേഷനും കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം മൊബിലൈസേഷൻസ്, അതായത് എസ് ഐ ജോയിൻറ്റ് മൊബിലൈസേഷൻ ചെയ്യുന്നതിലൂടെ ഡിസ്ഫങ്ഷൻ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ എസ് ഐ ജോയിൻറ്റിന് അൺയൂഷ്വൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ബെൽറ്റ് യൂസ് ചെയ്യാൻ പറ്റും എസ് ഐ ജോയിൻറ്റിൽ. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റിലാണ് നമ്മൾ എക്സസൈസും സ്ട്രെച്ചിങ്ങും കൊടുക്കുന്നത്. അതായത് നോർമലി നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസസ് കൊടുക്കാറുണ്ട് ആ മസിൽ ടൈറ്റ്നെസ് ഒക്കെ വിടാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിച്ച് കൊടുക്കാറുണ്ട് കൂടുതൽ പെയിനൊക്കെ കുറയ്ക്കാൻ വേണ്ടി. മസിൽസ് കുറച്ച് സ്ട്രെങ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡിസ്ഫങ്ഷൻ ഒരു പരിധി വരെ മാറ്റി നിർത്താൻ പറ്റും. കൂടാതെ മോഡേൺ മെഡിക്കൽ സയൻസിൽ നമുക്കിപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വളരെ ലഭ്യമാണ്. അതായത് സ്പൈനൽ ഡീകംപ്രഷൻ ചെയ്യുന്നതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ഈ ഒരു എസ് ഐ ജോയിൻറ്റ് ഡിസ്ഫങ്ഷൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ സയാറ്റിക്കേൻ്റെ പ്രോബ്ലംസ് ഉണ്ടായേക്കാം. അപ്പോൾ ആ നെർവ്സിനെ ഡീകംപ്രസ് ചെയ്യാനും ആ കാലിലേക്കുള്ള റേഡിയേറ്റിംഗ് പെയിൻ കുറയ്ക്കാനും സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പി നമുക്ക് സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊരു വിദഗ്ധനായ ഡോക്ടറിനെ കാണുകയും എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് കണ്ടെത്തുകയും ചെയ്യുക. കൂടുതൽ ഹെൽത്ത് ടോപ്പിക്കുമായി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.